പത്താം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെക്കൻഡ് വേൾഡ് വാറിനാണ്. കോസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് 1939 മുതൽ 45 വരെയുള്ള സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസസ് നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇമ്പാക്ട്സിനെ കുറിച്ചാണ്, കോൺസിക്വൻസസിനെ കുറിച്ചാണ്, സെക്കൻഡ് വേൾഡ് വാറിന്റെ പരിണിത ഫലങ്ങൾ. കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്നാൽ 1939 മുതൽ 1945. അപ്പൊ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ് നമുക്കറിയാം അല്ലെ. അവിടെ ഒരു നേഷൻ, അവിടെ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ടതാണ് നമ്മൾ അവസാനം പഠിച്ചത്. അപ്പോ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസ് 1/1 ആയി നിങ്ങൾ ആ ടെക്സ്റ്റിനകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതും കാണാതെ പഠിച്ചു വെക്കും. നമ്പർ 1, ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. എത്ര? 10 ദശലക്ഷം ജനങ്ങൾ അതിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇന്നോ കോൺസിക്വൻസസ് ഇമ്പാക്ട് ഉണ്ടായ ഒരു നേഷൻ മുതൽ സോവിയറ്റ് യൂണിയനാണ്, USSR. ഇക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയ്ഡ്. യൂറോപ്പിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കപ്പെട്ടു. 10 ദശലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. സെക്കൻഡ്, എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയ്ഡ്. യൂറോപ്പിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. എന്ത് ചെയ്തു? ലോകത്ത് യൂറോപ്പിന്റെ മേധാവിത്വം തകരാൻ തുടങ്ങി. കാരണം എന്താ? വേൾഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് യൂറോപ്യൻ പവേഴ്സ് ആണ്. നമ്മൾ പഠിച്ചു ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ബ്രിട്ടനും ഇറ്റലിയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അവരുടെ ഡോമിനേഷൻ ആയിരുന്നു, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിന്റെ ഒരു ഡോമിനേഷൻ ആയിരുന്നു, മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു അപ്രമാദിത്വമായിരുന്നു. ഈ സെക്കൻഡ് വേൾഡ് വാറോടുകൂടി ഈ യൂറോപ്യൻ ഡോമിനൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങി, തകരാൻ തുടങ്ങി. അതുപോലെ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി അല്ലെ. കാരണം എന്താ? നമുക്കെന്നെ അറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി. 1945 ശേഷം ഇന്ത്യ 1947 അല്ലെ, ഇന്ത്യയിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്ക, ഖാന, കെനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഈ നേഷൻസിലെല്ലാം ഈ ഫ്രീഡം മൂവ്മെന്റ്സുകൾ ഇന്റൻസിഫൈ ചെയ്യപ്പെടുന്നത് എന്ത് ചെയ്യുന്നു? ഈ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. ശ്രദ്ധിക്കുക അല്ലെ, വരികയാണ് ലോകത്തെന്താ ഒരു ന്യൂ പവേഴ്സ് അവിടെ ഫോം ചെയ്യാം. ആരൊക്കെ? USA ആൻഡ് USSR. ഗ്ലോബൽ പവേഴ്സ് ആയിട്ട്, ആഗോള ശക്തികളായിട്ട് വേൾഡിൽ ഡെവലപ്പ് ചെയ്ത രണ്ട് നേഷൻസ് USA USSR. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തെ ശക്തരായ രണ്ട് രാജ്യങ്ങളായി മാറി. അതിന് കാരണം മനസ്സിലായല്ലോ, എന്താ? യൂറോപ്യൻ ഡോമിനൻസ് ഡിക്ലൈൻ ചെയ്തു, യൂറോപ്പിന്റെ മേധാവിത്വം ഇല്ലാതായി. ആ സിറ്റുവേഷൻ, ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാർ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് USA ആണ് അല്ലെ. വേൾഡിൽ എന്ത് ചെയ്യുന്നു? ഒരു സൂപ്പർ പവർ എന്നുള്ള പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് USSR ആ ജപ്പാൻ അറ്റാക്കിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അമേരിക്ക ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത്, ആറ്റം ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത്. അവരുടെ ആ അമേരിക്കയുടെ ആ സൂപ്രിമസി വേൾഡിന് ഒരു മോഡലായിട്ട് അത് അവർ അലോട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ എന്താ, USA USSR എന്ത് ചെയ്യുന്നു? ന്യൂ പവേഴ്സ് ആയിട്ട് അവിടെ അമർജ് ചെയ്തു. ഇൻ എ ബിഡ് ഇറ്റ് പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഇന്ന് രൂപീകരിക്കപ്പെട്ടു. നമുക്കറിയാം അല്ലെ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ എൻഡിൽ വേൾഡിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഏതാ? ലീഗ് ഓഫ് നേഷൻസ്, സർവരാജ്യ സഖ്യം. ആ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തെങ്കിലും എന്ത് ചെയ്തു? ആ വേൾഡ് പീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ആ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫെയിലൂർ ആയിപ്പോയി, പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ വന്നത്.
ആക്സസ് പവേഴ്സിനെയും അലൈഡ് പവേഴ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കില്ലായിരുന്നു? ഈ ലീഗ് ഓഫ് നേഷൻസിന് ഇല്ലായിരുന്നു. അവർ സ്ട്രോങ് കപ്പാസിറ്റി, കാരണം എന്താ, ഈ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഉണ്ടായിരുന്നു, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അമേരിക്കയൊന്നും ഇതിൽ അംഗമായില്ല. ആലോചിക്കുക, അമേരിക്ക പോലും അതിൽ അംഗം മാറിക്കളഞ്ഞു. അപ്പൊ എന്താ, സൂപ്പർ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? സൂപ്പർ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേൾഡ് പീസ്, സൂപ്പർ പവേഴ്സിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ വേൾഡ് പീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂ. ലോക സമാധാനം നിലനിർത്തണമെങ്കിൽ സാമ്രാജ്യത്തെ ശക്തികളെ നിലയ്ക്ക് നിർത്തണം. ആ സാമ്രാജ്യത്തെ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ ആർക്ക് കഴിഞ്ഞില്ല? ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. അത് പരാജയപ്പെട്ടു പോയി. നമുക്കറിയാം, തുച്ഛമായ വർഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം, 1939 രണ്ടാം ലോക മഹായുദ്ധം പറഞ്ഞു. ഇവരും 20 വർഷം കൊണ്ട് അടുത്തൊരു ലോക മഹായുദ്ധം കൂടി നമുക്ക് കാണേണ്ടി വന്നു. അപ്പൊ അതെന്താ, ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫെയിലിയർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഫോം ചെയ്ത്. അതിനും ഇപ്പൊ എന്താ, ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്തും എന്ത് ചെയ്തു, ഒരു വേൾഡ് പീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്റർനാഷണൽ ബേസ്ഡായിട്ട് എന്ത് ചെയ്തു, വേൾഡ് നേഷൻസിന്റെ ഒരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അവരുടെ ഒരു എയിം എന്താ, വേൾഡ് പീസ്, ലോക സമാധാനം. അതിന്റെ ഒരു റിസൾട്ടാണ് 1945 October 24 ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുകൊണ്ട് ഏത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. 1945 October 24 ന്യൂയോർക്ക് കേന്ദ്രമാക്കിക്കൊണ്ട് ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോക സംഘടന നിന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ പീസ് കീപ്പിംഗ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ യുഎൻഎയാണ്. ഇന്ന് ലോക സമാധാനം നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യുഎൻഎയാണ്. യുഎൻഎ വളരെ സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ട്. വേൾഡിലുണ്ടാകുന്ന മേജർ ആയിട്ടുള്ള ഇഷ്യൂസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ന് യുഎൻഒക്കുണ്ട്. അതുകൊണ്ടാണ് അത് ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ 1945 October 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. 1945 October 24 ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. അപ്പൊ അമേരിക്ക എന്ത് ചെയ്യുന്നു, ന്യൂയോർക്ക് എവിടെയെന്ന് അറിയാലോ, അമേരിക്കയിലാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഇവരുടെ പ്രധാനപ്പെട്ട എയിം, ഈ യുഎൻഒയുടെ പ്രധാനപ്പെട്ട എയിം എന്താണ്, സം ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആർ ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻ ഫ്രം ദി സ്കോറേജ് ഓഫ് വാർ, യുദ്ധത്തിന്റെ അല്ലെ ഭാവിയിൽ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാ. പിന്നെന്താ, ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, എന്ത് ചെയ്യണം, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. പിന്നെന്ത് ചെയ്യണം, ഒന്നുകൂടി പറയുന്നുണ്ട് അല്ലെ, ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്, രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം അല്ലെ, സാമ്പത്തിക വികസനങ്ങൾ, വികസന പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, ഏകോപിപ്പിക്കാം. അതാണ് ആരുടെ എയിം, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ എയിം. അപ്പൊ എന്തൊക്കെയാണ്, ഒന്ന് പ്രധാനമായിട്ട് ടു സേവ് ദി സക്സീഡിങ് ജനറേഷൻ ഫ്രം ദി സ്കോറേജ് ഓഫ് വാർ, എന്നുവെച്ചാൽ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക. ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോ, അന്താരാഷ്ട്ര ഉടമ്പടികളെയും നിയമങ്ങളെയും സംരക്ഷിക്കുക. നമ്പർ 3, ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്, എന്ത് ചെയ്യണം, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ ഏകോപിപ്പിക്കാൻ അല്ലെ എന്ത് ചെയ്തു നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വികസനമാണ് അത്യാവശ്യം, ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ അറ്റാക്കും ഇതുപോലുള്ള ഈ ഡിസ്പ്യൂട്ടൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയും. തർക്കങ്ങളും ആക്രമണങ്ങളൊക്കെ ഒഴിവാക്കാൻ രാജ്യങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിൽ കഴിയും. മാത്രമല്ല രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അടിസ്ഥാനം ബേസിക് ആയിട്ട് വേണ്ടത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് ആണ് ആര് ഇംപ്ലിമെന്റ് ചെയ്തത്, യുഎൻഒ ഇംപ്ലിമെന്റ് ചെയ്തത്. 1945 October 24 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. പിന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇംപീരിയൽ പവേഴ്സ് ആസ് ക്വസ്റ്റ്യൻഡ് അല്ലെ. കാരണം എന്താ,
ഈ ഇംപീരിയൽ പവേഴ്സിന്റെ ഡോമിനൻസ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. ആരുടെയൊക്കെ? ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആയാലും അല്ലെ സോവിയറ്റ് യൂണിയനും അല്ലെ, അവരുടെയൊക്കെ ആ ഇംപീരിയൽ പവർ അവിടെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. കാരണം എന്താ? ആ യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദി ഇന്റൻസിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ടു കോളനീസ്. കാരണം ഈ പല കോളനികളിലും ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ ചെറുക്കാനുള്ള ശേഷി യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ല, കഴിഞ്ഞില്ല, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വൺ ബൈ വണ്ണായി കോളനീസിൽ എന്ത് ചെയ്തു? ഫ്രീഡം മൂവ്മെന്റ്സുകൾ സ്ട്രെങ്തൻഡ്, പവർഫുൾ ആയി. ഇപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഫ്രീഡം മൂവ്മെന്റ് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാ? ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അതുപോലെ വൺ ബൈ വണ്ണായി ഏഷ്യൻ ആഫ്രിക്കൻ നേഷൻസിലെല്ലാം ഈ നാഷണൽ മൂവ്മെന്റ്സുകൾ പവർഫുൾ ആയി. അവർ ആ നാഷണൽ മൂവ്മെന്റ്സിന് ഒരു ന്യൂ ഫേസ് അവിടെ വന്നു, ഒരു ന്യൂ സ്ട്രാറ്റജി വന്നു, ന്യൂ മെത്തേഡ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി എന്ത് ചെയ്തു? ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ യൂറോപ്യൻ പവേഴ്സിനെ അത് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടമായി അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ദ യു എസ് എ ആൻഡ് യു എസ് എസ് ആർ വിച്ച് എമർജ്ഡ് ആസ് സൂപ്പർ പവേഴ്സ് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ സപ്പോർട്ട് ഓഫ് ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ വേരിയസ് യൂറോപ്യൻ കൺട്രീസ്. കാരണം നമ്മൾ പഠിച്ചു സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇമ്പാക്ടിൽ നമ്മൾ പഠിച്ചു അല്ലെ. യു എസ് എയും യു എസ് എസ് ആറും സൂപ്പർ പവറായി ഡെവലപ്പ് ചെയ്തു. മാത്രമല്ല, ഈ കോളനികളിൽ സ്റ്റാർട്ട് ചെയ്ത ഫ്രീഡം മൂവ്മെന്റ്സിനെ ആര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു? യു എസ് എയും യു എസ് എസ് ആറും. എന്ന് വെച്ചാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയും സമരങ്ങളെയൊക്കെ യു എസ് എയും യു എസ് എസ് ആറും സപ്പോർട്ട് ചെയ്യുന്നു. ഗ്രാജ്വലി കോളനീസ് സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദി ഇംപീരിയലിസ്റ്റ് കൺട്രോൾ. അങ്ങനെ എന്ത് ചെയ്തു? ഗ്രാജ്വലായിട്ട് തന്നെ ഈ കോളനികൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരിൽ നിന്ന്? ദ ഇംപീരിയലിസ്റ്റ് പവേഴ്സ്, സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവര് ആരംഭിച്ചു. എന്നുവെച്ചാൽ ഇനി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ഇംപീരിയലിസ്റ്റ് പവേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ നേഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീകോളനൈസേഷൻ, അപകോളനീകരണം. ഇത് ഈ പ്രോസസ്സിൽ പറയുന്ന പേരാണ് ഡീകോളനൈസേഷൻ. ഈ പ്രതിഭാസത്തെ അപകോളനീകരണം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ കോളനികൾ സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരവസ്ഥ. ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള രാജ്യങ്ങൾ ഒന്നൊന്നായി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ എന്ത് ചെയ്യുന്നു? അടിമത്വത്തിൽ നിന്ന് മോചനം നേടാൻ തുടങ്ങും. അവരെ സപ്പോർട്ട് ചെയ്യാൻ യു എസ് എയും യു എസ് എസ് ആറും ഒക്കെ രംഗത്ത് വന്നു. അങ്ങനെ ലോകത്ത് പുതിയൊരു സംവിധാനം രൂപം കൊള്ളുന്നു. ഏത്? ഡീകോളനൈസേഷൻ. നമുക്കറിയാം അല്ലെ, ഓരോ നേഷൻസ് ഇപ്പൊ ഏഷ്യയിലായാലും ആഫ്രിക്കയിലായാലും ഇന്ത്യയില് ഗാന്ധിജിയുടെ ലീഡർഷിപ്പ്, സൗത്ത് ആഫ്രിക്കയിൽ ഡോക്ടർ നെൽസൺ മണ്ടേലയുടെ ലീഡർഷിപ്പ്, ഖാനയിൽ ഹോമിയൻ ക്രൂമ, അതുപോലെ കെനിയയിൽ ജോമോ കെനിയാത്ത, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ട് വേൾഡിൽ എമർജ് ചെയ്യപ്പെട്ടു. അവരുടെ ആ സ്ട്രോങ് ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു? ഇന്ത്യയും ഖാനയും സൗത്ത് ആഫ്രിക്കയും കെനിയയൊക്കെ എന്തായിട്ട് മാറി? ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് മാറി. അപ്പൊ അതെന്താ? ഈ ഡീകോളനൈസേഷന്റെ ഒരു റിസൾട്ടാണ്. ഈ ഇംപീരിയലിസ്റ്റ് പവേഴ്സിന്റെ പവർ ഡിക്രീസ് ചെയ്യുകയും ഏഷ്യൻ ആഫ്രിക്കൻ നേഷൻസ് എന്ത് ചെയ്തു? പവർഫുൾ എന്താ ഫ്രീഡം മൂവ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏഷ്യയിലെ ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. യൂറോപ്പിന്റെ മേൽക്കോയ്മ അവസാനിക്കുന്നു. ഒന്നൊന്നായി ഓരോരോ രാജ്യങ്ങളായി എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം നേടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മാത്രമല്ല, ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡിലുള്ള മറ്റൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കോൾഡ് വാർ? കേട്ടിട്ടുണ്ടോ കോൾഡ് വാർ? കോൾഡ് വാർ ശീത സമരം എന്ന് പറയും. ശീത സമരം എന്താ? ശീത സമരം, ശീത സമരം കേട്ടിട്ടുണ്ടാവും. ഒരു ഐഡിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് ആണ്. ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ, ആശയപരമായ ഒരു സംഘടന. അതാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. കാരണം ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ദ വേൾഡ് നേഷൻ സ്പ്ലിറ്റ് ഇൻ ടു ടു ഗ്രൂപ്പ്. ദിസ് ഗ്രൂപ്പ്
emerged as the economic concept. Alle economic concept in the base ilana ee group gal emerge cheyunu. Appo nammal padichu second world war ne endil world le rendu super powers arekkiya USSR USA yum USSR America yum Soviet Union aanu world le super powers ennu parayunu. Appo USA ennu parayna nation ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? യു എസ് എ എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് ക്യാപിറ്റലിസ്റ്റിക് നേഷൻ ഇൻ ദി വേൾഡ്, ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് യു എസ് എ. ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ദി വേൾഡ് അതാണ് യു എസ് എസ് ആർ. ലോകത്തിലെ ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം അമേരിക്കയും ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യം സോവിയറ്റ് യൂണിയനുമാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടികിട്ടുകയാണ്, ഈ രണ്ട് രാജ്യങ്ങളും പിന്തുടർന്ന നയം യു എസ് എ ഫോളോവിഡ് ക്യാപിറ്റലിസ്റ്റ് പോളിസി, യു എസ് എസ് ആർ ഫോളോവിഡ് സോഷ്യലിസ്റ്റ് പോളിസി. അമേരിക്ക പിന്തുടരുന്ന നയം മുതലാളിത്ത നയവും സോവിയറ്റ് യൂണിയൻ പിന്തുടരുന്ന നയം സോഷ്യലിസ്റ്റ് നയമാണ്. അപ്പോ വേൾഡ് നേഷൻസ്, കാരണം നമുക്കറിയാം ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന്റെ അലൈഡ് പവേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് ആരൊക്കെ, യു എസ് എ യു എസ് എസ് ആർ. സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചോടുകൂടി ഈ രണ്ട് രാജ്യവും രണ്ട് കോണിലായി, ഒരുമിച്ച് നിന്നവർ രണ്ടായി, ഒരു പാത്രത്തിലിരുന്ന് ഉണ്ടവരാ അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇപ്പൊ രണ്ടുപേരും രണ്ട് പാത്രത്തിലായി, അമേരിക്ക മുതലാളിത്ത പാത്രത്തിലും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് പാത്രത്തിലുമായി. അങ്ങനെ വന്നപ്പോ എന്താ, വൺ ബൈ വൺ ആയി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നേഷൻസ് എല്ലാം ഓരോരോ ഗ്രൂപ്പിലേക്കായി ജോയിൻ ചെയ്യാൻ തുടങ്ങി. ക്യാപിറ്റലിസം ഫോളോ ചെയ്ത നേഷൻസ് എല്ലാം അമേരിക്കൻ ബ്ലോക്കിൽ ജോയിൻ ചെയ്തു, സോഷ്യലിസം ഫോളോ ചെയ്ത നേഷൻസ് എല്ലാം സോഷ്യലിസ്റ്റ് ബ്ലോക്കിൽ ജോയിൻ ചെയ്തു. അങ്ങനെ വേൾഡിൽ എന്ത് ചെയ്തു, രണ്ട് ഗ്രൂപ്പുകൾ എമർജ് ചെയ്തു. അപ്പൊ ഏത് ബേസിൽ, ഐഡിയോളജി ബേസ് ചെയ്താണ്, ആശയം ബേസ് ചെയ്താണ്, എക്കണോമിക് ഐഡിയോളജി ബേസ് ചെയ്ത് ക്യാപിറ്റലിസത്തെയും സോഷ്യലിസത്തെയും ബേസ് ചെയ്തു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കോൾഡ് വാർ, അല്ലെങ്കിൽ ദിസ് ടേം ഈസ് കോൾഡ് കോൾഡ് വാർ. ഈ ടേമിനെ ഏകദേശം 1945 മുതൽ 1990 വരെ ഈ ഒരു ഏജ് കടന്നുപോയി. 1945 മുതൽ 1990 വരെയുള്ള ഈ കാലഘട്ടം, ഈ ആശയപരമായ സംഘടനകൾ നടന്ന ഒരു കാലഘട്ടമാണ് കോൾഡ് വാർ. ശീത സമരം എന്ന് വെച്ചാൽ അമേരിക്ക ഒരു സൈഡിലും യു എസ് എസ് ആർ മറ്റൊരു സൈഡിലും, ലോകരാജ്യങ്ങൾ ഒന്നൊന്നായി, ഒന്നുകിൽ അമേരിക്കൻ ചേരിയോടൊപ്പം അല്ലെങ്കിൽ സോവിയറ്റ് ചേരിയോടൊപ്പം, രണ്ട് രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടായി. വീണ്ടും ഒരു വേൾഡ് വാറിന്റെ ലോകയുദ്ധത്തിന്റെ സാഹചര്യം പോലും ഉണ്ടായി. എന്നുവെച്ചാൽ യുദ്ധം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും തെറ്റിപ്പിരിഞ്ഞങ്ങ് പോവുക, മാറിത്തിരിഞ്ഞ് പോവുക. അങ്ങനെ ആശയപരമായ ഏറ്റുമുട്ടലുകൾ നടന്നതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ എന്ത് പേരിൽ അറിയപ്പെട്ടത്, ശീത സമരം, കോൾഡ് വാർ എന്ന് അറിയപ്പെട്ടത്. 1945 മുതൽ 1990 വരെ ഈ എന്താ ഐഡിയലിസ്റ്റിക് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്, ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ കടന്നുപോയി അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കോൾഡ് വാർ, ശീത സമരം എന്ന് പറയും. മറക്കരുത്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് ഓർ ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ, ആശയപരമായ സംഘടനം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നയതന്ത്രപരമായ ഏറ്റുമുട്ടലുകൾ, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെ, രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇത് ലോകത്തുണ്ടാക്കിയ പുതിയൊരു എന്താ പ്രതിഭാസമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കോൾഡ് വാർ, ശീത സമരം എന്ന് നമ്മൾ അറിയപ്പെടുന്നു അല്ലെ. ഇപ്പോ എന്താ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ബൈപോളാർ വേൾഡ് ആണ് ലോകത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ. ബൈപോളാർ വേൾഡ്, ഇരു ധ്രുവ ലോകം, ലോകം എന്ത് ചെയ്യുന്നു, രണ്ട് ധ്രുവത്തിലേക്ക് പോവുകയാണ്. യു എസ് എ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും യു എസ് എസ് ആർ എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഒരു ഫേമസ് ഹിസ്റ്റോറിയനായ അർണോൾഡ് ടോയൻബി അദ്ദേഹമാണ് ഇതിന് ബൈപോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു ടേം കൊടുത്തത്. ഇരു ധ്രുവ ലോകം എന്ന് ഇതിനെ വിളിച്ചത് ആരാണ്, ആ ഫേമസ് ഹിസ്റ്റോറിയനായ അർണോൾഡ് ടോയൻബി. അർണോൾഡ് ടോയൻബി ആണ് ബൈപോളാർ വേൾഡ്, ഇരു ധ്രുവ ലോകം, ലോകം രണ്ട് ധ്രുവത്തിലേക്ക്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒന്ന് സോഷ്യലിസ്റ്റ് ധ്രുവം, രണ്ട് അമേരിക്കൻ ധ്രുവം.
സോഷ്യലിസ്റ്റ് ധ്രുവം, അമേരിക്കയുടെ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങൾ, അതുപോലെ മുതലാളിത്ത ധ്രുവം എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ, അങ്ങനെ രണ്ട് ധ്രുവങ്ങൾ. മാത്രമല്ല ഈ യു എസ് എയും യു എസ് എസ് ആറും മിലിറ്ററി അലയൻസ് പോലും ആ ടൈമിൽ പ്ലാൻ ചെയ്തു ഫോം ചെയ്തെടുത്തു. അമേരിക്കൻ കൺട്രോളിലും മിലിറ്ററി പാക്റ്റുകൾ ഉണ്ടായി, യു എസ് എസ് ആറിന്റെ കൺട്രോളിലും മിലിറ്ററി പാക്റ്റുകൾ ഉണ്ടായി. അമേരിക്കൻ കൺട്രോളിലുള്ള മിലിറ്ററി പാക്റ്റുകളാണ്, അല്ല പഠിച്ചിട്ടുണ്ടാവും നേരത്തെ, നാറ്റോ, സിയാറ്റോ, സെന്റോ, മൂന്ന് മിലിറ്ററി പാക്റ്റുകളാണ്. ഏതൊക്കെയാണ്? നാറ്റോ, സിയാറ്റോ, സെന്റോ എന്ന് സെന്റോ എന്ന് പറയുന്ന മൂന്ന് മിലിറ്ററി പാക്റ്റുകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. നാറ്റോ, സിയാറ്റോ, സെന്റോ, സിയാറ്റോ സിയാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻട്രൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന മൂന്ന് മിലിറ്ററി അലയൻസസ് ആര് ഫോം ചെയ്തു? യു എസ് എ. അതുപോലെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വാഴ്സാ പാക്ട്, ഇപ്പൊ മറക്കണ്ട, കോൾഡ് വാർ, കോൾഡ് വാറിലാണ് ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? കോൾഡ് വാർ, കോൾഡ് വാർ ടൈമിലുണ്ടായിരുന്ന ഒരു എന്താ മിലിറ്ററി അലയൻസസ് ഒക്കെയാണ്. ഏതൊക്കെ? യു എസ് എയുടെ, മറക്കണ്ട, ടു ബ്ലോക്സ് ആണ്, അമേരിക്കൻ ബ്ലോക്ക് ആൻഡ് യു എസ് എസ് ആർ ബ്ലോക്ക്. അമേരിക്കൻ ബ്ലോക്കിൽ ഫോം ചെയ്തെടുത്ത മിലിറ്ററി അലയൻസസ് ഏതൊക്കെയാണ്? നാറ്റോ, സിയാറ്റോ, സെന്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നത് വാഴ്സാ പാക്ട്. അപ്പൊ ഈ, അപ്പൊ മറക്കണ്ട, ഒന്നുകൂടി ഞാൻ പറഞ്ഞു, എന്താ ബൈ പോളാർ വേൾഡ്? എന്താണ് ബൈ പോളാർ വേൾഡ്? ബൈ പോളാർ വേൾഡ്, ഇരു ധ്രുവ ലോകം. ബൈ പോളാർ വേൾഡ്, ഇരു ധ്രുവ ലോകം എന്നാണ് അത് നമ്മൾ അറിയപ്പെടുന്നത്. മറക്കണ്ട, ഇരു ധ്രുവ ലോകം ഇതിന്. അപ്പൊ ഈ കോൾഡ് വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ കോൾഡ് വാർ അറിയാലോ, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും സോവിയറ്റ് ബ്ലോക്കും തമ്മിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്, ഓർ എന്താ ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ. അതിനാ എന്ന് വെച്ചാൽ ആശയപരമായ സംഘടന, ചിന്താപരമായ ഒരു സംഘടന, ആശയപരമായ ഒരു വ്യത്യാസം. രണ്ട് രാജ്യങ്ങൾ, ലോകം, രണ്ടാം ലോകം, മലയാളത്തിൽ ഒന്ന് പറഞ്ഞുതരാം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം രണ്ട് ചേരികളായി വഴിമാറി. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളെല്ലാം മുതലാളിത്ത ചേരി എന്ന് പറയുന്ന ഒരു വിഭാഗവും, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ കീഴിൽ രണ്ടാമതൊരു ചേരിയായി ലോകം വഴിപിരിഞ്ഞു. അപ്പൊ ഇവർ രണ്ട് ചേരികളും വ്യത്യസ്തമായ ആശയങ്ങൾ പിന്തുടരുകയും രാജ്യങ്ങളെല്ലാം പരസ്പരം ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുകയും ചെയ്തു. ലോകത്തൊരു യുദ്ധം ഉണ്ടാകുന്ന ഒരു അവസ്ഥ പോലും സൃഷ്ടിക്കപ്പെട്ടു. 1945 മുതൽ 1990 വരെ ഉണ്ടായിരുന്ന ഈ ആശയപരമായ വ്യത്യാസം, അല്ലെങ്കിൽ ചിന്താപരമായ ഈ സംഘടനം, ഏറ്റുമുട്ടലുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോൾഡ് വാർ, ശീതസമരം എന്ന് അറിയപ്പെടുന്നു. ആ കാലഘട്ടം അല്ലെ, അർണോൾഡ് ടോയൻബിയുടെ വാക്കുകളിൽ ആ കാലഘട്ടം എന്ത് ചെയ്യുന്നു? ഇരു ധ്രുവ ലോകം, ബൈപോളാർ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ബൈപോളാർ വേൾഡിൽ ഉണ്ടായിരുന്ന യു എസ് എ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാൻ എന്തുണ്ടാക്കി? സൈനിക ഉടമ്പടികൾ ഉണ്ടാക്കി. ഏതൊക്കെ? നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സിയാറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെന്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഴ്സാ പാക്ട്. ഇങ്ങനെ സൈനിക ഉടമ്പടികൾ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് കോൾഡ് വാറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ കോൾഡ് വാറിനെ, അല്ലെങ്കിൽ ഈ ബൈപോളാർ വേൾഡിനെ എന്ത് ചെയ്യുന്നു, ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കൂടി അവരുണ്ടായി. ഒരു തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ, അതാണ് നാം. നാം എന്താ? നാം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരി ചേരാ പ്രസ്ഥാനം. കാരണം എന്താ? വേൾഡ് നേഷൻസ് എല്ലാം ടു ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ബ്ലോക്കിൽ ജോയിൻ ചെയ്യാത്ത നേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെ? നേഷൻസ് ഉണ്ടായിരുന്നു. ആ നേഷൻസ് ഫോർമുലേറ്റ് ചെയ്തെടുത്ത മൂവ്മെന്റ് ആണ് ഇത്, നാം.
നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം. ആ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയും യുഗോസ്ലോവിയയും അതുപോലെ തന്നെ ഈജിപ്തും ഇന്തോനേഷ്യയും ഖാനയൊക്കെയാണ്. കെനിയ ഖാനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ജോമോ കെനിയാത്ത, അത് കെനിയയിലാണ്. അപ്പോൾ എന്താ നമ്മുടെ കെനിയയും ഖാനും നമ്മൾ നേരത്തെ പറഞ്ഞു കോമിയൻ ക്രോമയെ കുറിച്ച്. അപ്പൊ ഇവിടെ മേജർ ആയിട്ട് എന്താ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ എയിം, ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് നാസർ ടിറ്റോ നെഹ്റുവാണ്. നാസർ ടിറ്റോ നെഹ്റുവാണ് ദ ലീഡേഴ്സ് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഗമാൽ അബ്ദുൽ നാസർ കേട്ടിട്ടുണ്ടാവും, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. ടിറ്റോ ജനറൽ മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയൻ പ്രസിഡന്റ് ആണ്. പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യ. ഈ മൂന്ന് രാജ്യങ്ങളാണ് നാമിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് ഇന്തോനേഷ്യയും ഖാനുമൊക്കെ പിന്നീട് കയറി വന്നതാണ്. കോമിയൻ ക്രൂമയും അതുപോലെ തന്നെ അഹമ്മദ് സുഗാർണോയും അഹമ്മദ് സുഗാർണോയും കോമിയൻ ക്രൂമയും പിന്നീട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ മറക്കണ്ട, ലീഡേഴ്സ് ഓഫ് നാം ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയ, ജവഹർലാൽ നെഹ്റു ഇന്ത്യ, പിന്നെ അഹമ്മദ് സുകാർണോ എവിടെ ഇന്തോനേഷ്യ, കോമിയൻ ക്രൂമ ഖാന. ഇതാണ് ദ ലീഡേഴ്സ് ഓഫ് നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ലീഡേഴ്സ്. അപ്പൊ എന്താ ഇതിന്റെ ദീനു, ഈ ബൈപോളാർ വേൾഡിനെ ഒരു എന്താ പാരലായിട്ട്, കാരണം എന്താ വേൾഡ് നേഷൻസ് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത നേഷൻസ് ആണ് എന്ത് ചെയ്തത്, ഒരു തേർഡ് വേൾഡ് കൺട്രീസിന് ഫോം ചെയ്യുന്നു. മറക്കണ്ട, നാമം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം തേർഡ് വേൾഡ് കൺട്രീസ്, മൂന്നാം ലോക രാജ്യങ്ങളുടെ ഒരു സംഘടനയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അല്ലെ. ഈ രണ്ട് ബ്ലോക്സിനും ബദലായിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാകുക. കാരണം എന്താ വേൾഡ് നേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കോമ്പറ്റീഷൻ അല്ലെ, കാരണം എന്താ വൻശക്തികളുടെ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായി. അവരുടെ മിലിറ്ററി അലയൻസസ് ഇതൊക്കെ വേൾഡിന് എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക, അവിടെ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു വാർ അവോയ്ഡ് ചെയ്യുക, ഒരു കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമുമായിട്ടാണ് നാം ഓർഗനൈസ് ചെയ്യുന്നത്. 1955 ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിൽ വെച്ചാണ് ഇതിന്റെ ഈ നാം കോർഡിനേറ്റ് ചെയ്യുന്നത്. 1961 ബെൽഗ്രേഡ് കോൺഫറൻസിലൂടെയാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ ഫസ്റ്റ് കോൺഫറൻസ് നടക്കുന്നത്. 1961 ബെൽഗ്രേഡിൽ വെച്ചാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഫോർമേഷൻ ഫസ്റ്റ് ഫോർമേഷൻ 1955 ബെൽഗ്രേഡ് കോൺഫറൻസിലാണ്. അപ്പൊ ഇവിടെ എന്താ ഇതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താ, വേൾഡ് ഫേസ് ചെയ്യുന്ന കണ്ടംപററി ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഒരു ലൈവ് ആയിട്ടൊരു ഇന്റർഫറൻസ് നടത്തുക. മനസ്സിലായില്ലേ, ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ നേരിട്ടൊരു ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഈ നാമിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നെഹ്റുവും ടിറ്റോയും നാസറും ഒക്കെ എയിം ചെയ്തതും അതിനുവേണ്ടിയാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാ, എന്താ ലോകം ഇന്ന് നേരിടുന്ന യുദ്ധങ്ങളിൽ നിന്നും മറ്റൊന്നും മാറി നിൽക്കുകയല്ല, അതിൽ സമാധാനത്തിന് വേണ്ടി സജീവമായി ഇടപെടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം വേൾഡിൽ ഇപ്പോഴുണ്ടാക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയാണ് അല്ലെ. കാരണം എന്താ കോൾഡ് വാർ ഈറയിൽ അത്രമാത്രം പ്രോബ്ലംസ് വേൾഡിൽ ഉണ്ടായി. വേൾഡ് നേഷൻസിൽ അവരെന്ത് ചെയ്യുന്ന ഒരു ഒരു കോമ്പറ്റീഷൻ തന്നെ, മിലിറ്ററി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ അവിടെ വേൾഡ് ഫേസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ നാമിന്റെ എയിം. അതിനുവേണ്ടിയാണ് 1961 ബെൽഗ്രേഡ് കോൺഫറൻസിലൂടെ ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. 1955 ബെൽഗ്രേഡ് ബന്ദൂങ് കോൺഫറൻസിലൂടെ അതെന്ത് ചെയ്തു, ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 1955 ബെൽഗ്രേഡ് കോൺഫറൻസ് ആണ്, ബന്ദൂങ് കോൺഫറൻസ് ആണ്. 1961 ബെൽഗ്രേഡ് കോൺഫറൻസിന്റെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പൊ മറക്കണ്ട, ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇന്ത്യ, പിന്നെന്താ ഏതൊക്കെയുണ്ട്, ഖാന, അതുപോലെ തന്നെ യുഗോസ്ലോവിയ. ഈ അഞ്ച് രാജ്യങ്ങളാണ് ഇതിന്റെ
ആ ഫോർമൽ ലീഡേഴ്സ് ഒന്ന് പിന്നെ വൺ ബൈ വൺ ആയി ഓരോ നേഷൻസിലെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ മറക്കണ്ട, ഇതിനെ തേർഡ് വേൾഡ് കൺട്രീസ് എന്നറിയപ്പെടുന്നത്, മൂന്നാം ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.